നമസ്കാരം കണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ്ലാണസിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും മുൻ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എസ് ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക കാഴ്ചയ്ക്കുള്ള ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടലത്തിനുള്ളിലാണ് കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ് കണ്ണിനെ മൂന്ന് പാളികളായി തിരിക്കാം ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളി സ്ക്ലീറ അഥവാ ദൃഢപടലമാണ് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി ദൃഢപടലമാണ് കൺഭിത്തിയിലെ മധ്യഭാഗമാണ് രക്തപടലം അഥവാ കൊറോയിഡ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ആണ് കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയിലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് പീതബിന്ദുവിലാണ് റെറ്റിനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗമാണ് അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങൾ വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്നു റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ് ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനൻ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിനാണ് അയഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നു മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് കണ്ണിന്റെ ലെൻസിന് മുന്നിൽ മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് കൃഷ്ണമണി പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുകയും മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു കണ്ണിന്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലെ സുതാര്യതയുള്ള ഭാഗമാണ് കോർണിയ കണ്ണിലെ ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ കോർണിയയിൽ പുതുതായി കണ്ടെത്തിയ ഭാഗമാണ് ദുവപാളി ദുവപാളി കണ്ടെത്തിയത് ഹർമിന്ദർ സിംഗ് ദുവയാണ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസറ ഐറസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അറയാണ് അക്കോസറ അക്കോസറയിൽ നിറഞ്ഞിരിക്കുന്ന അക്കോസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ം നേത്രലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയായ ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻഡ് കുഞ്ഞ് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് കണ്ണുനീർ ഉൽപ്പാദനം തുടങ്ങുന്നത് കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക് കണ്ണിന്റെ തിളക്കത്തിന് കാരണം സിംഗിന്റെ സാന്നിധ്യമാണ് കണ്ണിലെ ലെൻസാണ് ബൈ കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസും വിഷമദൃഷ്ടി പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസും ഉപയോഗിക്കുന്നു ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരേ സമയം പരിഹരിക്കുന്നതിനായി ബൈഫോക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമജ്ഞനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ സിനിമയ്ക്ക് പിന്നിലെ ശാസ്ത്രതത്വമാണ് വീക്ഷണ സ്ഥിരത പൂച്ച നായ എന്നിവയുടെ കണ്ണുകൾ രാത്രി തിളങ്ങുന്നത് അവയുടെ കണ്ണുകളിൽ ടപ്പീറ്റം എന്ന പ്രതിഫലന ശേഷിയുള്ള പാളിയുള്ളതിനാലാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ